ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിന്റെ ഓരോ ദിവസവും അവസാനിക്കുന്നത് ഒന്നുകിൽ ഹബീബായ തങ്ങളിലേക്കുള്ള ആത്മീയ ദർശനമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ചാരത്തേക്ക് ചേരലാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനം പ്രാപിക്കലാണ്. അതിലേക്ക് ഞാനൊന്ന് ചേർത്തു പറയട്ടെ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ ഹളറ അബൂബക്കറിനി സിദ്ദീഖ് അൽ മൗതു, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മരണമാസന്നമായപ്പോൾ, ദഅ ഉമറുൽ ഫാറൂഖ് തങ്ങളെ വിളിച്ചു. ഉമറുൽ ഫാറൂഖ് തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ യാ ഉമർ, ഓ ഉമറേ, അല്ലാഹുവിനെ സൂക്ഷിച്ചോളണേ, ഓഴുമറേ, അല്ലാഹുവിന് പകലിൽ ചില കർമ്മങ്ങളുണ്ട്, ലായഖബലുഹു ബില്ലൈലി, അത് രാത്രിയിൽ സ്വീകരിക്കുകയില്ല, വഅമലം ബില്ലൈലി ലായഖബലുഹു ബിന്നാരി, രാത്രിയിൽ ചില കർമ്മങ്ങളുണ്ട് അത് പകലിൽ സ്വീകരിക്കുകയില്ല, വഅന്നഹു ലായഖബലു നാഫിലത്തൻ, അവിടുന്ന് ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല, ഹത്താ തുഅദ്ദിയ ഫരീളതഹു, അതിൻ്റെ നിർബന്ധ കർമ്മങ്ങൾ നിർവഹിച്ചാലല്ലാതെ. ഓ ഉമറേ, സൽക്കർമ്മങ്ങൾക്ക് ഭാരമുണ്ടെങ്കിലേ ഖിയാമത്ത് നാളിൽ തുലാസിൽ ഭാരമുണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് ഈ ലോകത്ത് വെച്ചുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്തോളണേ. ഈ ലോകത്ത് സൽക്കർമ്മങ്ങൾ കുറവാണെങ്കിൽ ആഖിറത്തിലെ മീസാനിൽ തൂങ്ങാനൊന്നും ഉണ്ടാവുകയില്ല, അതുകൊണ്ട് സൂക്ഷിച്ചോളണേ. എന്നിട്ടോ വദക്കറ അഹ്ലൽ ജന്നതി, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരെ കുറിച്ച് പറഞ്ഞു, വദക്കറഹും ബി അഹ്സനി അഅമാലിഹിം, അല്ലാഹു അവരുടെ സൽക്കർമ്മങ്ങളെയാണ് എണ്ണി പറഞ്ഞത്, വതജാവസ അൻ സയ്യിഅഹി തസയ്യിഹി, അല്ലാഹു തആല അവരുടെ പാപങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഓ ഉമറേ, നരകക്കാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോ അവരുടെ മോശം കർമ്മങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ഓരോന്നോരോന്ന് വിശദീകരിച്ചിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞു, ഓ ഉമറേ, നിങ്ങൾ ഈ വസീയത്തൊക്കെ സൂക്ഷിച്ചോളണേ, മരണം നിങ്ങൾക്കും വരും, അതോർത്തുകൊള്ളണേ, എൻ്റെ വസീയത്ത് നഷ്ടപ്പെടുത്തല്ലേ എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വസീയത്തെല്ലാം പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായി. ഇർതജ്ജത്തിൽ മദീനത്തു ബിൽ ബുക്കായി, മദീന മുഴുവനും കരഞ്ഞു നിലവിളിച്ച് പ്രകമ്പനം കൊള്ളാൻ തുടങ്ങി. വദഹിശൽ ഖൗമു ഖൗമു കയൗമ മൗതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിൽ പിന്നെ അതുപോലെ ഒരു ദുഃഖത്തിൻ്റെ ദിവസം മദീനയിൽ വന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായപ്പോഴാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വസീയത്ത് ചെയ്തു, വഔസാ അൻ തഗ്സിലഹു സൗജതുഹു, ഭാര്യയോട് ജനാസ കുളിപ്പിക്കാൻ വസീയത്ത് ചെയ്തിരുന്നു. അസ്മാഉ ബിന്തു ഉമൈസ് എന്നവരാണ് ജനാസ കുളിപ്പിച്ചത്. ഫഹിയ അവ്വലു ഇംറഅത്തിൻ ഗസലത് സൗജഹാ, ആദ്യമായി ഭർത്താവിൻ്റെ ജനാസ കുളിപ്പിച്ച ഭാര്യയാണ് മഹദിയായ അസ്മാഉ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹാ. ഇസ്ലാമിലെ ആദ്യത്തെ സംഭവമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് മറമാടാൻ വേണ്ടി വസീയത്ത് ചെയ്തു. വഖാല, ഈ സംഭവം സാധാരണ ഞങ്ങൾ പറയാറുണ്ട്, ഒരുപക്ഷെ സ്നേഹപ്രപഞ്ചത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനിയുള്ള പരാമർശം ഞാൻ ആദ്യമായി സ്നേഹപ്രപഞ്ചത്തിൽ പറയുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഇദാ അനമിത്തു, ഞാൻ മരണപ്പെട്ടു പോയാൽ, ഫജീഉ ബി അലൽ ബാബ്,
എന്റെ ജനാസ കൊണ്ടുപോയി മുത്തു നബി തങ്ങളുടെ കവാടത്തിൽ വെക്കണം. യഅനി ബാബൽ ബൈത്തിൽ ലദീ ഫീഹി ഖബറു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ ഖബറു ശരീഫുള്ള റൂമിന്റെ വാതിൽക്കൽ കൊണ്ടുവെക്കണം. ഫദ്ഫഊഹു, എന്നിട്ട് ആ വാതിൽ നിങ്ങളൊന്ന് മുട്ടണം. ഫൈൻ ഫുതിഹ ലകും, ആ വാതിൽ തുറക്കപ്പെട്ടാൽ എന്നെ അവിടെ മറമാടണേ. ഖാല ജാബിറുൻ, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫന്തലഖ്നാ ഫദഫഅന അൽബാബ, ഞങ്ങൾ പോയി മുത്ത് നബി തങ്ങളുടെ ഹുജറത്തു ശരീഫയുടെ വാതിൽ ഒന്ന് മുട്ടി. വഖുൽനാ, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഹാദാ അബൂബക്കറിന് സ്ദ്ദീഖ് ഖദ് ഇസ്തഹാ അൻ യുദ്ഫന ഇൻദ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്ദ്ദീഖുൽ അക്ബറാണ് നബിയേ, അവിടുത്തെ ചാരത്ത് മറമാടപ്പെടാൻ മോഹത്തിലാണ് നബിയേ എന്ന് ഞങ്ങൾ പറഞ്ഞു. ഫഫുതിഹൽ ബാബു, വാതിൽ തുറക്കപ്പെട്ടു. വലാ നദിരീമം ഫതഹലനാ, ആരാണ് ആ വാതിൽ തുറന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. വഖാല ലനാ, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഉദ്ഖുലു അദ്ഖിലു, നിങ്ങൾ പ്രവേശിപ്പിച്ചോളൂ. കറാമത്തൻ, ആദരപൂർവം കൊണ്ടുവന്ന് ഖബറടക്കിക്കോളൂ. വലാ നറാ ശഖ്സൻ വലാ ശൈആ, ഒരാളെയും ഒരു വസ്തുവിനെയും ഞങ്ങൾ അവിടെ കണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറത്തു ശരീഫയുടെ വാതിൽക്കൽ കൊണ്ടുവന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ തിരുശരീരം വെച്ച് വാതിലൊന്ന് മുട്ടിയപ്പോൾ അവിടെ ഒരാളെയും കാണാനില്ല. ആരാണ് വാതിൽ തുറന്നത് അറിയില്ല. ആരാണ് ഞങ്ങൾക്ക് ഉത്തരം ചെയ്തത് അറിയില്ല. അതെ, മറ്റൊരു നിവേദനത്തിൽ കാണാം. അതെ, ഹബീബിനെ ഹബീബിലേക്ക് ചേർത്തോളൂ എന്നൊരു ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. ഉമർ ബിനുൽ ഖത്താബ് തങ്ങളാണ് ജനാസ നിസ്കരിച്ചത്. ഫീ മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മസ്ജിദുൻ നബവിയിൽ, മാ ബൈന ഖബരി വ മിംബരി റൗദത്തു മിൻ റിയാദിൽ, റിയാദിൽ ജന്നയിൽ വെച്ചാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ജനാസ നിസ്കരിച്ചത്. വഹുമില അല സരീരിൽ ലദി ഹുമില അലൈഹി റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം ഏതൊരു കട്ടിലിൽ കിടത്തിയാണോ ഉയർത്തിക്കൊണ്ടുവന്ന് വെച്ചത്, അതേ കട്ടിലിൽ തന്നെയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ശരീരവും കിടത്തിയത്. വഹുവ സരീറു ആയിഷത്ത് റളിയല്ലാഹു അൻഹാ, അത് ആയിഷ ഉമ്മന്റെ വീട്ടിലുള്ള മുത്തുനബി തങ്ങളുടെ കട്ടിലായിരുന്നു. ആ കട്ടിലിൽ കിടത്തിയിട്ടാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ തിരു ജനാസ വഹിച്ചവിടെ കൊണ്ടുവന്നത്. ഓ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവനോടെ കിടന്ന് സ്വീകരിച്ചതല്ലേ? ഇതുപോലെ തന്നെ ഉമറുൽ ഫാറൂഖ് തങ്ങളെയും സ്വീകരിച്ചു എന്ന് ഷറഫുൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിലില്ലേ? ഹബീബായ തങ്ങൾ അവിടെ തന്നെ, ഹയ്യുൻ ഫീ ഖബ്രിഹി, ഖബറിന്റെ ഉള്ളിൽ ജീവനോടെയുണ്ട്, വിശ്വാസികളെ സ്വീകരിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ സദസ്സും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് അവിടുത്തെ പൊരുത്തം കിട്ടി. നാളെ ഏതായാലും ഏതെങ്കിലും ഒരു കൊല്ലം ഇതിൽ സംസാരിക്കുന്ന ഞാൻ ഉണ്ടാവില്ല. കേൾക്കുന്നവർ മാറി മാറി വരും. എല്ലാവരും ഈ ലോകത്തോട് യാത്രയാകും. നാളെ
ആളെ ആഖിറത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളൊരു കരുത്തു സ്വത്തായി, ഒരു വലിയ സമ്പാദ്യമായി ഈ പറയുന്ന മഹത്തുക്കളുടെ, മഹാന്മാരായ ഇമാമുകളുടെ മഹനീയമായ ബർക്കത്ത് കൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഞങ്ങളെ ഒന്ന് ചേർത്തു തരണം. ഹബീബായ തങ്ങളെ, അവിടുന്ന് എത്രയെത്ര സ്ഥലങ്ങളാണ് പ്രദീപ്തമാക്കി മാറ്റിയത്, പ്രശോഭിതമാക്കി മാറ്റിയത്. എൻ്റെ ഹൃദയത്തിലേക്കും ഒന്ന് നോക്കിയിട്ട് കൽബൊന്ന് പ്രകാശിപ്പിച്ചു തരണേ എന്നിമാമേ അഹമ്മദ് റളിയല്ലാഹാൻ തങ്ങൾ പറഞ്ഞ വരി, ബർക്കത്തിന് വേണ്ടി ഞങ്ങളുടെ കൽബും ഒന്ന് പ്രകാശിതമായി കിട്ടാൻ. ഡാലുദേ കൽബുമേ അജമത്തെ മുസ്തഫ സർക്കാരെ ദോലം പെ ലാക്കോസല. ഹബീബായ തങ്ങളോടുള്ള അളമത്തൊന്ന് കൽബിൽ ചേർത്ത് തന്ന്, മഹബത്തൊന്ന് വർദ്ധിപ്പിച്ചു തന്ന്, അവസാനം ഈ ലോകത്തിൽ നിന്ന് മരിക്കുമ്പോ ഒരു കടബാധ്യതയുമില്ലാതെ, ഒരാളോടുമുള്ള ബാധ്യതകൾ ബാക്കി വെക്കാതെ നിന്റെ ലിഖാഇന് പറ്റുന്ന നിലക്ക് മുത്തുനബി തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് ഇവിടെ നിന്ന് യാത്രയാകാനുള്ള മോഹമുണ്ട്. കുറെ കാലം ഇവിടെ ജീവിച്ചിട്ട് വലിയ കാര്യമുണ്ടോ എന്നറിയില്ല. ചെയ്യുന്ന മുത്തഖികൾക്ക് അത് വലിയ ഖൈറാണ്. ഞങ്ങൾക്ക് ജീവിക്കുന്ന കാലം സ്വാലിഹായ അമലുകൾക്ക് തൗഫീഖ് നൽകി, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകി. ഞങ്ങൾ ഈ ത്വയ്ബ സെന്ററിൽ നിന്ന് മുത്തുനബി തങ്ങളെ ഇളഹാർ ചെയ്യാൻ പ്ലാനിട്ട പല പദ്ധതികളുമുണ്ട്. ഞങ്ങൾക്കതിന് ഹേതുകമാക്കി നിമിത്തമാക്കി തന്ന് മരിക്കുന്ന സമയത്ത് ഒന്നും ഒരു പിടിവള്ളിയുമില്ലാതെ എല്ലാവരും കൈവലയുന്ന നേരത്ത് ഞങ്ങൾക്കൊരു പിടിവള്ളിയായി ഹബീബായ തങ്ങളെ തരണം അല്ലാഹ്. അവിടുത്തോടുള്ള ഇഷ്ഖ് ഞങ്ങളിൽ ചേർത്ത് ലയിപ്പിച്ചു തരണം അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു മൂന്ന് സ്വലാത്തു ചൊല്ലാം, നമുക്ക് ദുആ ചെയ്യാം. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.